സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാര്യവും അങ്ങനെ തന്നെ. എന്നും രാവിലെ എഴുന്നേൽക്കുകയും പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം കൃത്യമായി സ്കൂളിലേക്ക് പോവുകയും വൈകുന്നേരം ക്ഷീണിച്ച് മടങ്ങി വരികയും ചെയ്തുകൊണ്ടിരുന്ന ഒരു താളക്രമത്തിനാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് സംഘർഷങ്ങൾ നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ട്, ഒട്ടേറെ സന്തോഷവും ഈ കൂടിച്ചേരലിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തികച്ചും സവിശേഷമായ ഒരു അവസ്ഥ. ഈ ഒരു കാലയളവ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളുടെ, സംഘർഷങ്ങളുടെ ഒരു കാലഘട്ടമാണ്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു കുറവുണ്ടായി, പല ആളുകൾക്കും തൊഴിൽ നഷ്ടമായി, കടകളിലും മറ്റും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകൾ ഇനി വരേണ്ടതില്ല എന്ന നിർദ്ദേശത്തിന് മുകളിൽ ക്ഷീണിച്ച് തളർന്ന് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന ആലോചനയിലാണ്. വരുമാനത്തിലുണ്ടായ ഈ ഇടിവ് കുടുംബ ബന്ധങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, രക്ഷിതാക്കളും കുട്ടികളും തമ്മിലൊക്കെയുള്ള സംസാരങ്ങൾക്കും ഇടപെടലുകൾക്കുമൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ചൂടാവുക, ആവശ്യമില്ലാതെ പൊട്ടിത്തെറിക്കുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായാൽ അതിന് കൃത്യമായ കാരണമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചേ പറ്റും. മുമ്പൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ എന്ന് ആലോചിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ സാമ്പത്തികമായി നമുക്കുണ്ടായ ഈ വലിയ ആഘാതത്തിൻ്റെ കനം ഒന്ന് കുറയുന്നതിന് കാരണം യാത്രകൾ കുറഞ്ഞു, വിവാഹങ്ങൾ, ഗൃഹപ്രവേശം പോലുള്ള അധിക ചെലവുണ്ടാകുന്ന കാര്യങ്ങൾ കുറഞ്ഞു, പൊതുവെ നമുക്കും കുട്ടികൾക്കും രോഗങ്ങളുണ്ടാകുന്ന അവസ്ഥ കുറഞ്ഞു. ഇതൊക്കെ നമുക്ക് സഹായകമായിട്ടുണ്ട്. ആളുകൾ തമ്മിലുള്ള ബന്ധം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കുറേ കൂടി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നും വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ പലതരത്തിലെ തിരക്കുകളിലായിരുന്നു. കുട്ടികൾ പറയുന്നത് കേൾക്കാൻ, ഭാര്യ പറയുന്നത് കേൾക്കാൻ, അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് കേൾക്കാൻ നിന്നുകൊടുക്കാൻ പറ്റാത്ത അത്രയും തിരക്കുകൾ നമ്മുടെ പല വീടുകളിലും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ മാനസികമായ അകൽച്ചയൊക്കെ ഇപ്പോൾ എല്ലാവരും കൂടിച്ചേർന്ന് ഒരുമിച്ച് സംസാരിക്കാനും തമാശ പറയാനും ഒരുമിച്ചിരുന്ന് ടി വി കാണാനും ഒക്കെ സമയം കിട്ടിയപ്പോൾ വലിയൊരളവോളം കുടുംബ ബന്ധങ്ങളിൽ ഒരു ഇഴയടുപ്പം ഉണ്ടായിട്ടുണ്ട് എന്നത് തള്ളിക്കളഞ്ഞുകൂടാ. ഇത് യഥാർത്ഥത്തിൽ ഈ കെട്ടിയിടൽ കാലഘട്ടത്തിൻ്റെ ഒരു മേന്മയാണ് എന്നും പറയാം. ഇനി നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് വരാം. വലിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും ഒരു കുലുക്കവുമില്ലാത്ത കുട്ടികൾ നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിലുണ്ടാവാം. എന്നാൽ വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും ആകെ തകർന്ന് തളർന്നു പോകുന്ന കുട്ടികളും ഉണ്ടാവാം. നിങ്ങളുടെ കുട്ടി ഏത് തരത്തിലുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നാൽ ബാധിക്കാറില്ല എന്ന് പറയുന്ന ആളിൻ്റെ മക്കൾ അങ്ങനെ തന്നെ ആവണമെന്നില്ല. പെട്ടെന്ന് തകർന്നു പോകുന്ന രക്ഷിതാക്കളുടെ മക്കൾ അങ്ങനെ തകർന്നു പോകണമെന്നില്ല. അപ്പോൾ നമ്മുടെ കുട്ടി ഏത് തരത്തിലാണ് എന്നത് നമുക്ക് കൃത്യമായി അറിഞ്ഞേ പറ്റും. പ്രശ്നങ്ങൾ വരുമ്പോൾ ആകെ തളർന്നു പോകുന്ന കുട്ടികൾ ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ എന്ത് ചോദിച്ചാലും മറുപടി പറയാതെ അവരങ്ങ് മൗനിയായി ഒതുങ്ങിപ്പോകാം. ചില കുട്ടികൾ സാധാരണത്തേക്കാൾ കൂടുതലായി കിടന്നുറങ്ങും. ചില കുട്ടികൾ സാധാരണത്തേക്കാൾ ഉറക്കം കുറഞ്ഞു എന്ന പരാതി പറയും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ചിലർ പെട്ടെന്ന് ഭക്ഷണത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു എന്ന് വരാം. ചിലർ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചു എന്ന് വരാം. ഒരു സംഘർഷം മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, ശാരീരിക മാറ്റങ്ങൾ ഏത് തരത്തിലാവും എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ രക്ഷിതാക്കളോട് പറയുക, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായാൽ, അവരുടെ സംസാരത്തിൻ്റെ കാര്യത്തിൽ, പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഉറക്കത്തിൻ്റെ കാര്യത്തിൽ സാധാരണ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം കണ്ടാൽ വളരെ ശ്രദ്ധാപൂർവം അതിനെ പരിഗണിക്കണം. വളരെ അത്യാവശ്യം എന്ന് തോന്നിയാൽ വിദഗ്ധരുടെ സേവനം തേടേണ്ടി വരും. കുട്ടികളുടെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
അത് തന്നെ ഈ മാറ്റങ്ങൾ തന്നെ കുട്ടികൾക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും. തൻ്റെ കൂട്ടത്തിലുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളുമായി തൻ്റെ മാറ്റത്തെ അവർ തട്ടിച്ചു നോക്കും. ഇവ തമ്മിൽ എന്തെങ്കിലും കാര്യമായ വ്യത്യാസം കണ്ടാൽ അത് അവർക്ക് സംഘർഷമുണ്ടാക്കും. തനിക്കെന്തോ കാര്യമായ തകരാറുണ്ട് എന്ന് അവർ ചിന്തിക്കും. അല്ലെങ്കിൽ തന്നെ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോഴേക്കും കുട്ടികൾ തങ്ങളുടെ ശരീരത്തെ കുറച്ചുകൂടി കാര്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങും. എനിക്ക് വേണ്ടത്ര പൊക്കമില്ല, വണ്ണം കൂടിപ്പോയി, എനിക്ക് എൻ്റെ കൂട്ടുകാരിയുടെ അത്ര അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ അത്ര നിറമില്ല, എന്നെ കാണാൻ സൗന്ദര്യമില്ല, എൻ്റെ ചെവിയുടെ ഘടന ശരിയല്ല, കണ്ണിന് വലിപ്പം കുറവാണ് തുടങ്ങി ഒരുപാടൊരുപാട് കാര്യങ്ങൾ കുട്ടികൾ സ്വയം കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് വിലയിരുത്തി അതിനെ ചൊല്ലി ആധി പിടിക്കും. ശരീരത്തിൽ പെട്ടെന്ന് കൗമാരത്തിൻ്റെ ഭാഗമായുണ്ടാകുന്ന രണ്ടാം തരം രണ്ടാം ഘട്ട വളർച്ച, മനസ്സിലുണ്ടാകുന്ന ടെൻഷനെക്കുറിച്ചാണ് അല്പം മുമ്പ് പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് വലിയ ഉത്കണ്ഠകൾ സമ്മാനിക്കും. ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ എന്ന് ചിന്തിച്ച് വളരെ നിസ്സാരവൽക്കരിച്ച് കളിയാക്കുന്ന പുച്ഛിച്ചു തള്ളുന്ന രക്ഷിതാക്കളോട് കുട്ടികൾക്ക് മനസ്സടുപ്പമുണ്ടാവുകയില്ല. സ്വാഭാവികമായും അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ അജ്ഞത കാരണം, ആരോട് വിവരം തേടണം എന്നുള്ളത് കാര്യത്തിൽ സംശയമുള്ളത് കാരണം അവരെന്തു ചെയ്യും? പുറത്ത് മനസ്സടുപ്പം കാണിക്കുന്ന ആളുകളുമായി അടുക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായും തെറ്റായ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കൂട്ടായ്മകളിലേക്കൊക്കെ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എല്ലാവരിലും ഉണ്ടാകുമെന്നും അത് പല ആളുകളിലും പല സമയങ്ങളിലാണ് ഉണ്ടാവുക എന്നും എന്നാലും അത് വരാതെ പോകില്ല എന്നും ഇപ്പോൾ നിങ്ങൾ കാണുന്ന മുതിർന്ന മുഴുവൻ ആളുകളും നിങ്ങളെപ്പോലെ വികാസത്തിൻ്റെ ഇതുപോലുള്ള ഘട്ടങ്ങളിലൂടെ ശാരീരിക മാറ്റങ്ങളിലൂടെ കടന്നാണ് വന്നതെന്നും അവർക്കൊക്കെ വീണ്ടും വീണ്ടും പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും നിങ്ങൾ അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമുക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കുട്ടികളും നമ്മളും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത കുടുംബത്തിൽ തന്നെയുള്ള ഏറ്റവും വിശ്വസിക്കാവുന്ന, അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്, ഏറ്റവും വിശ്വസിക്കാവുന്ന ആളുകളുടെ സേവനം നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. നമുക്ക് നമ്മളുടെ മകനോട് സംസാരിക്കുന്നതിന് പരിമിതി അനുഭവപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള നമ്മുടെ അനുജത്തിമാരെ, നമ്മുടെ ചേച്ചിമാരെ, അമ്മയുടെ അഞ്ചത്തിയുടെ മക്കളെ, അങ്ങനെയുള്ള ആൻറ്റിമാരെ, ഏട്ടന്മാരെയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുവിക്കാൻ കഴിയും. പക്ഷേ അവർ വിശ്വാസരായിരിക്കണം. കുട്ടികൾ പറയുന്ന സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിലും കൃത്യമായ ഉപദേശം നൽകാൻ നമുക്ക് കഴിയണം. ഉപദേശം എന്നത് ബോധ്യപ്പെടുത്തലാണ്, വെറും ഉപദേശമല്ല. ഒരാൾ മറ്റൊരാളെ വിലയിരുത്തുന്നത് അയാളുടെ തൊലിനിറം കണ്ടിട്ടോ പൊക്കം കണ്ടിട്ടോ വണ്ണം കണ്ടിട്ടോ കണ്ണിൻ്റെ ഘടന കണ്ടിട്ടോ അല്ല എന്നും അയാളുടെ പ്രസന്നതയും ചുറുചുറുക്കും മറ്റുള്ളവരോട് ഇടപെടുന്നതിലെ സ്നേഹവും അയാളുടെ കഴിവുമാണ് പ്രധാനം എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതൊക്കെ നടക്കണമെങ്കിൽ ഇങ്ങനെ അമ്മയും മക്കളും തമ്മിൽ, അച്ഛനും മക്കളും തമ്മിൽ ഇത്തരമൊരാശയവിനിമയം നടക്കണമെങ്കിൽ നമ്മളും കുട്ടികളും തമ്മിൽ എന്തും എപ്പോഴും എങ്ങനെയും പറയാൻ കഴിയുന്ന ഒരു സൗഹൃദ ബന്ധം നിലനിൽക്കേണ്ടതുണ്ട്. ഒരു പോലീസിൻ്റെ വേഷമുള്ള, അതായത് പോലീസുകാരനെ പോലെ കള്ളത്തരം പിടിക്കാൻ വേണ്ടി വരുന്ന ഒരാളായി അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ കാണുന്ന കുട്ടിക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ അയാളെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഒരു രാജാവിനെപ്പോലെ, ഒരു യജമാനെപ്പോലെ നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രം ചെയ്യുന്ന ഒരു പട്ടാളച്ചിട്ടക്കാരനായ അച്ഛനെയും അമ്മയെയും ഒരു നല്ല സുഹൃത്തായി കാണാൻ കുട്ടിക്ക് കഴിയുകയില്ല. അവനാവശ്യം എൻ്റെ പ്രശ്നങ്ങളിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഒരു സഹായിയായ സുഹൃത്തായ അച്ഛനെ, അമ്മയെ, ജ്യേഷ്ഠനെ, ജ്യേഷ്ഠത്തിയെ ഒക്കെയാണ്. അങ്ങനെ ആയി മാറാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയണമെങ്കിൽ കുട്ടികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നമുക്ക് കഴിയണം. ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ തമാശയുള്ള കാര്യമായിരിക്കും, നമുക്ക് നിസ്സാരമെന്ന് തോന്നിയേക്കാം. മുഖത്ത് കാണുന്ന മുഖക്കുരുവായിരിക്കും അവർക്കൊരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം.
എനിക്ക് 100,000 പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന 100,000 പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ നിൻ്റെ മുഖക്കുരുവാണോ പ്രധാനം എന്നൊക്കെ ചോദിച്ച് തമാശയാക്കി തള്ളിക്കളയേണ്ട കാര്യമില്ല. കാരണം ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അവരുടെ സൗന്ദര്യം, അവരുടെ മുഖക്കുരു ഒക്കെ. പറഞ്ഞു വന്നത് ഇതാണ്, കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിവരം എത്ര നിസ്സാരമാണെങ്കിലും വളരെ ഗൗരവപൂർവം ഞാൻ അതിനെ സമീപിക്കുന്നു എന്ന് കുട്ടിക്ക് തോന്നുന്ന രീതിയിൽ കൃത്യമായി നമ്മൾ മറുപടി കൊടുക്കണം. ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് മറുപടി കൊടുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ആലോചിച്ച് പറഞ്ഞു തരാം എന്ന് പറയാനും നമുക്ക് സമയം കണ്ടെത്തണം. ചിലതിലൊക്കെ നമ്മൾ വിദഗ്ധരുടെ അഭിപ്രായം തേടേണ്ടത് ഉണ്ടാവാം. അത്തരം കാര്യങ്ങൾ അധ്യാപകരോടോ സ്കൂളിലെ കൗൺസിലറോടോ ഒക്കെ ചോദിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുക്കണം. ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു കാലഘട്ടമാണ് ഇത്. കുട്ടികൾക്ക് ക്ലാസ്സുകൾ കാണാനും നേരത്തെ ടി വിയിൽ കണ്ട ക്ലാസ്സുകൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നതിനും നോട്ട്സുകൾ എഴുതിയെടുക്കുന്നതിനും അധ്യാപകർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വായിക്കുന്നതിനും ഹോംവർക്കുകൾ ചെയ്ത് അസൈൻമെൻറ്റുകൾ ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടി ഒക്കെ ഫോൺ ആവശ്യമാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ രക്ഷിതാക്കൾ വലിയ മത്സരബോധമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ചില അധിക സ്നേഹികൾ സ്വന്തം ഫോൺ കുട്ടിക്ക് കൊടുക്കാതെ കുട്ടിക്ക് വേണ്ടി ഒരു ടാബ്ലറ്റോ ഫോണോ വാങ്ങിക്കൊടുക്കുന്ന കൃത്യം പോലും ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ എന്താണ് പ്രശ്നം? നമ്മുടെ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 3-4 കാര്യങ്ങൾക്ക് വേണ്ടി ഫോൺ വേണം. പക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെ കൂടി ചിലപ്പോൾ കുട്ടിക്ക് ഏതാനും ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ. പക്ഷേ ഇതുവരെ അച്ഛനും അമ്മയും തന്നെ തൊടാൻ സമ്മതിക്കാത്ത ഒരു സാധനം, ഒരുപാട് സാധ്യതകളുള്ള ഒരു കളിപ്പാട്ടമായ ഫോൺ തൻ്റെ കയ്യിലേക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അവന് അല്ലെങ്കിൽ അവൾക്ക് അതിനെ ഉപേക്ഷിക്കാൻ മടിയാണ്. ഇനി അവൻ അത് കയ്യിൽ പിടിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് പ്രശ്നം? പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്. അധ്യാപകർ ഏതെങ്കിലും ആവശ്യത്തിന് വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് ഒറ്റ റിങ് കഴിയുമ്പോഴത്തേക്കും കുട്ടി ഫോൺ എടുക്കുന്നത് കുട്ടിയുടെ കയ്യിൽ തന്നെയാണ് ഫോൺ എന്നതിനെക്കുറിച്ചുള്ള സൂചന അധ്യാപകർക്ക് നൽകുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് കുട്ടിയുടെ അമിതമായ ഫോൺ ഉപയോഗം നമ്മൾ കുട്ടികളെ ബാധിക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത്? ഏറ്റവും പ്രധാനം അവരുടെ കണ്ണ് തന്നെയാണ്. നിങ്ങളും ഞാനുമൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് നമ്മുടെ വളർച്ചയുടെ വലിയൊരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ ഗാഡ്ജറ്റുകളുടെ, ടെലിവിഷൻ്റെ, കമ്പ്യൂട്ടറിൻ്റെ, മൊബൈൽ ഫോണിൻ്റെ, ടാബ്ലറ്റിൻ്റെയൊക്കെ ഉപയോഗം തുടങ്ങുകയാണ് ഇപ്പോൾ തന്നെ. അവരുടെ 60s, 70s, 80s എത്തുമ്പോഴും പ്രവർത്തിക്കേണ്ട അവരുടെ കണ്ണുകൾ ഏറ്റവും ആയാസരഹിതമായി അവസാനം വരെ കൊണ്ടുപോകണമെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും കുട്ടികൾക്ക് കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കാനും പുറത്തേക്ക് നോക്കി ടെലിവിഷൻ സെറ്റിൽ നിന്ന് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് മാറി പുറത്തേക്ക് നോക്കി കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കാനും പറഞ്ഞു കൊടുക്കണം. എങ്ങനെയായാലും നമുക്ക് എത്രത്തോളം ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കി ഫോണിൻ്റെ ഉപഭോഗം മാറ്റാൻ നമുക്ക് കഴിയണം. അത് അവരുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. അതവരെ ബോധ്യപ്പെടുത്തണം. തുടർച്ചയായി ടെലിവിഷന് അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആവുന്ന കുട്ടികൾക്ക് പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങളുണ്ടാവും എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്പമെങ്കിലും പുറത്തെ കാഴ്ചകൾ കാണാൻ, അതിലെ നടക്കാൻ, ശരീരത്തിന് മനസ്സിനെ പോലെ തന്നെ അല്പം ഒരു ചലനം കൊടുക്കാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആ സമയവും ഇത്തരം ഗാഡ്ജറ്റുകളിൽ, ടെലിവിഷനിൽ, മൊബൈൽ ഫോണിൽ, കമ്പ്യൂട്ടറിലൊക്കെ ചിലവഴിക്കുമ്പോൾ കുട്ടികൾക്ക് ശാരീരികമായി പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. അതവരുടെ മാനസിക വളർച്ചയെയും ബാധിക്കും. അതുകൊണ്ട് അത് നിയന്ത്രിക്കണം. രണ്ടാമത്തെ ഘടകം എന്നത് ഇൻ്റർനെറ്റിൻ്റെ സാന്നിധ്യമാണ്. ഇൻ്റർനെറ്റ് ഒരിക്കലും കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒന്നല്ല, അത് കുട്ടികൾക്ക് വേണ്ടിയും തയ്യാറാക്കിയ ഒന്നാണ് എന്ന് പറയുന്നതാണ് ശരി. അതിൽ കൂടുതൽ കാര്യങ്ങളും മുതിർന്നവർക്ക് കാണാനുള്ളതാണ്. മുതിർന്നവർ മാത്രം കാണാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടാവും, അഥവാ കുട്ടികൾ കാണരുതാത്ത കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വിവരങ്ങളുടെ വലിയ ഒരു ശേഖരമാണ്. എന്തിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിലും, ഒരു വാക്കിൻ്റെ അർത്ഥമറിയില്ലെങ്കിൽ, ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഞൊടിയിടയ്ക്കുള്ളിൽ നമ്മുടെ അടുത്തേക്ക് വിവരം തരുന്ന ഇൻ്റർനെറ്റ് അതേസമയം അപകടകരമായ ഒരു സാധനം കൂടിയാണ്. കുട്ടികളുടെ പ്രായത്തിൽ അവർ കാണരുതാത്ത ഏറ്റവും വലിയ അതിക്രമങ്ങൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ക്രൂരതകൾ ഒക്കെ ചിത്രീകരിച്ച വീഡിയോകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്.
ചില സൈറ്റുകളിലേക്ക് കയറുമ്പോൾ പ്രായം എത്രയാണെന്ന് അവർ ചോദിക്കും. അവിടെയൊക്കെ തെറ്റായ പ്രായം അടയാളപ്പെടുത്തി കുട്ടികൾ കയറി ചെന്നാൽ ഒരുപക്ഷെ അവർക്ക് വലിയ ആഘാതങ്ങളുണ്ടാവും. ഭാവിയിലുള്ള അവരുടെ പെരുമാറ്റത്തെപ്പോലും ബാധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അവർക്കുണ്ടാകും. പിന്നീട് ചികിത്സിച്ച് മാറ്റാൻ പോലും പ്രയാസമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് അത് പോയേക്കും. വളരെ ക്രൂരമായ അക്രമങ്ങളുടെ രംഗങ്ങൾ കാണാറുണ്ട്. നമ്മളുടെ കുട്ടികൾ കളിക്കുന്ന മൊബൈൽ ഫോണിലെ ചില കളികൾ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ ഈ അടുത്ത് വായിച്ചിട്ടുണ്ട്. പബ്ജി പോലുള്ള കളികൾ ഈ അടുത്ത കാലത്ത് നിരോധിക്കപ്പെട്ടതാണ്. അത്തരം കളികളിൽ വെടിവെച്ച് തൊട്ടടുത്ത അംഗത്തെ വെടിവെച്ച് കൊന്ന് എണ്ണം കൂട്ടിക്കൂട്ടി എടുക്കുന്നതിനെ ആസ്വദിക്കുന്ന ഒരു തലമാണ് പരിചയപ്പെടുത്തുന്നത്. ആ കളികൾ, അതുപോലത്തെ കളികൾ, വെടിവെക്കുന്നത്, വെട്ടിക്കൊല്ലുന്നത് പോലുള്ള കളികൾ നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത് അവരിൽ ക്രൂരത വളർത്തിയെടുക്കുകയും നാളെ അവർക്ക് അങ്ങനെ ഒരു കൃത്യം ചെയ്യുമ്പോൾ മനസ്സിനൊരു വിഷമമില്ലാതായി പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ പ്രത്യേകം പറയുന്നുണ്ട്. കുട്ടികളുടെ മൊബൈൽ ഫോണിലെ ഗെയിം കളി, ഏത് ഗെയിമാണ് അവർ കളിക്കുന്നത് എന്നതുപോലും വളരെ പ്രധാനമാണ്. രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അവൻ ഗെയിം കളിക്കുകയാണ് എന്ന് നിസ്സാരമായി പറഞ്ഞാൽ പോരാ. ഏതൊക്കെ ഗെയിമാണ് എൻ്റെ കുട്ടിയുടെ ഇഷ്ടപ്പെട്ട ഗെയിമുകൾ, ഏതൊക്കെയാണ് എൻ്റെ മൊബൈൽ ഫോണിലുള്ളത്, അതിലെങ്ങനെയാണ് ജയിക്കുന്നത് എന്ന് മിനിമം രക്ഷിതാവ് അറിയണം. അക്രമരംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കൊപ്പം ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ഇൻ്റർനെറ്റിൽ ധാരാളമുണ്ടാകും. അവരുടെ പ്രായത്തിന് ഒട്ടും ചേരാത്ത തരത്തിലുള്ള ലൈംഗികതകൾ, ലൈംഗിക അതിക്രമങ്ങൾ ഒക്കെ അത്തരം വെബ്സൈറ്റുകൾ ഇഷ്ടംപോലെ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പാഠവുമായി ബന്ധപ്പെട്ട തിരച്ചിലിനിടയ്ക്ക് ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ മാറിപ്പോയാൽ നേരെ വളരെ മോശമായ സൈറ്റുകളിലേക്ക് കുട്ടികൾ എത്തിപ്പെടാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അതുകൊണ്ട് കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കഴിയുമെങ്കിൽ എത്രത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ അടുത്തിരിക്കുമ്പോൾ മാത്രം മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക എന്ന വ്യവസ്ഥ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന, വീട്ടിൽ മറ്റാരുമില്ലാത്ത അവസ്ഥയുള്ള വീടുകളെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത്തരം വീടുകളിൽ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ചുമതലപ്പെടുത്തുക എന്നുള്ളതാണ്. അവർ പറയുന്നത് അനുസരിക്കാൻ കുട്ടികൾ ബാധ്യസ്ഥരാവണം. ആ ശീലത്തിലേക്ക് കുട്ടികളെ പറഞ്ഞു കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. അതിനപ്പുറത്ത് അവർ പറയുന്നത് കേൾക്കാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നിനക്ക് മൊബൈൽ ഫോണേ തരില്ല എന്നും പറഞ്ഞ് അത് ഞങ്ങൾ കൊണ്ടുപോകും എന്ന് പറയുന്ന കടുത്ത നിയന്ത്രണങ്ങൾ പാലിക്കണം. കാരണം ഇത് കുട്ടികളുടെ ജീവിതത്തിൻ്റെ വിഷയമാണ്. ഇനിയുള്ള കാലങ്ങളിൽ ഒരുപാട് കാലം അവരുടെ പെരുമാറ്റത്തെ ബാധിക്കുന്ന വിഷയം അവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മാറ്റം വരുത്തുന്നത്. അതുകൊണ്ട് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നമ്മളുടെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങി കുറച്ച് മാറി നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ, അടച്ചിട്ട മുറിയിൽ നിന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിനെ കർശനമായി നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. കുട്ടികളുടെ ഇൻ്റർനെറ്റ് ഉപയോഗം കഴിഞ്ഞാൽ അവർ ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് പോയത് എന്നും അവരെന്തൊക്കെയാണ് കണ്ടത് എന്നും ജസ്റ്റ് ഒരു 10 മിനിറ്റ് എടുത്ത് നമ്മളൊന്ന് പരിശോധിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ, എൻ്റെ അച്ഛന് എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ചൊക്കെ അറിയാം, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊരു ചിന്ത കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികൾക്കൊപ്പം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ നമ്മളും പഠിക്കുക. നമ്മളാവുമ്പോൾ നമ്മുടെ പക്വതയുള്ളതുകൊണ്ട് അധികം വഴിതെറ്റാനുള്ള സാധ്യതയില്ല. നമ്മളും ഈ രംഗത്ത് സജീവമായി ഇടപെടുന്നു എന്ന് കാണുമ്പോൾ കുട്ടികൾ വഴിതെറ്റാനുള്ള സാധ്യത കുറയും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറെ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോഴും അവരോട് ഇടപെടുമ്പോഴും, നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു സഹായിയുടെ, ഒരു സുഹൃത്തിൻ്റെ, ഒരു വഴികാട്ടിയുടെ റോളിലാണ് നിങ്ങളെ ആവശ്യം എന്നത് ഉൾക്കൊള്ളണം. എൻ്റെ കുട്ടി ഒട്ടേറെ മാനസികമായ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഞാൻ ഉൾക്കൊള്ളണം. കൂടെ ക്ലാസ് മുറിയിൽ ബെഞ്ചിൽ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുമായി അടിപിടികൂടുകയും കലഹം ഉണ്ടാക്കുകയും ബഹളം വയ്ക്കുകയും പാട്ടുപാടുകയും ഓടുകയും ചാടുകയും ചെയ്യുമ്പോഴാണ് അവൻ്റെ ശരീരത്തിലെ അധികമുള്ള എനർജി, ഊർജം മെല്ലെ മെല്ലെ ഉപയോഗപ്പെടുത്തുന്നത്. അതിനൊന്നും ഒരു സാധ്യതയുമില്ലാത്ത അവസ്ഥയിൽ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ കുട്ടി. നിങ്ങളെക്കാൾ എത്രയോ ചലനാത്മകമായ സ്വഭാവമുള്ളൊരു കുട്ടിയാണ് അടച്ചുപൂട്ടപ്പെട്ടത്. ആ സംഘർഷാവസ്ഥ മനസ്സിലുണ്ട് എന്ന ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ പ്രതിസന്ധി കാലഘട്ടത്തെ നമുക്ക് മറികടന്നേ പറ്റൂ. അതിന് നിങ്ങൾക്കൊപ്പം എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ വിദ്യാലയം ഉണ്ട്. എന്ത് പ്രശ്നവും നിങ്ങളുടെ അധ്യാപികയുമായി ചർച്ച ചെയ്യുക. ഏറ്റവും നല്ല വിദഗ്ധരുടെ സേവനം ആവശ്യമായ ഘട്ടത്തിൽ ആരെ ചെന്ന് കാണണം, എങ്ങനെ സമീപിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങൾ തരാൻ നിങ്ങളുടെ അധ്യാപികയ്ക്ക് കഴിയും.
നമുക്കൊരുമിച്ച് ഈ പ്രതിസന്ധി മറികടക്കാം. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നന്ദി.